നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്, ഒരു മാംഗോ പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഗ്ലാസ് പോലെയുള്ള പുഡിങ്ങാണിത്. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിനാവശ്യമുള്ളൂ, അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ഇതുപോലൊരു വലിയ മാങ്ങയാണ് ഇതിനായി എടുത്തിരിക്കുന്നത്. ഇത് നല്ല പഴുപ്പായ മാങ്ങയാണ്. അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത് നമുക്ക് കഷ്ണങ്ങളായി മുറിക്കാൻ പാകത്തിനായിരിക്കണം പഴുപ്പ്. ഒരുപാട് പഴുക്കാത്തത് എടുക്കരുത്, നന്നായി പഴുത്ത് പോയതും എടുക്കരുത്. ഈ ഒരു അളവിനാണ് എടുക്കേണ്ടത്. നല്ല മധുരം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ മാങ്ങ നന്നായി പഴുത്ത് പോയാൽ നമുക്ക് കഷ്ണങ്ങളായി മുറിച്ചെടുക്കാനൊന്നും പറ്റില്ല. അത്രയും പഴുക്കരുത്, കാരണം നമ്മൾ സാധാരണ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നത് മാംഗോ പൾപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതങ്ങനെയല്ല, മാംഗോൻ്റെ ഒരു കഷ്ണങ്ങൾ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഇതുപോലെ ചെയ്താൽ മതി. ഒരു സൈഡിൽ ഇതുപോലെ വരഞ്ഞു കൊടുക്കുക, ശേഷം റോസ് ആയിട്ടും കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സൈഡിൽ നിന്ന് കത്തി വെച്ചിട്ട് ഇങ്ങനെ അടർത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള കഷ്ണങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി മാങ്ങേൻ്റെ ചുറ്റും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ തന്നെ ഒരുപാട് കഷ്ണങ്ങൾ കിട്ടും. ഞാൻ ഇപ്പോൾ ബാക്ക് സൈഡും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വരണം. ഒരുപാട് പഴുത്ത മാങ്ങ നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതേ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് വെക്കാം. ഇനി നമ്മൾ പുഡിംഗ് തയ്യാറാക്കുന്ന പാത്രം എടുക്കുക. ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. 2 വലിയ ഗ്ലാസ് പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാൽ ചൂടാവാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. അടുത്തതായിട്ട് ജെലാറ്റിൻ ആണ് എടുക്കുന്നത്. 1.5 ടീസ്പൂൺ വേണം നമുക്ക്. അപ്പോൾ ഇത് പുഡിങ്ങൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല ഗ്ലാസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമ്മുടെ പാലൊക്കെ ഒന്ന് ചൂടാവട്ടെ. ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായി ചൂടായതിന് ശേഷം ജെലാറ്റിൻ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അടിവശത്ത് ഇങ്ങനെ കട്ട പോലെ കിടക്കും. 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മെൽറ്റ് ആവുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ജെലാറ്റിനൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അലിയട്ടെ, നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് പാലും നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മാംഗോ പീസസൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് അധികം നേരം വയ്ക്കരുത്, കാരണം മാങ്ങയിൽ ചെറിയ പുളി ഉണ്ടാകും, നമ്മുടെ പാല് പിരിഞ്ഞു പോകാനായിട്ട് കാരണമാകും. എനിക്കൊരുപാട് തവണ പറ്റിയിട്ടുണ്ട്, അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ദേ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മുടെ പാത്രം നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്താലും അതിൽ നല്ല ചൂടിരിക്കും, അങ്ങനെ ഇരുന്ന് കുറുക്കും. അപ്പോൾ മാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം, അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് 2 പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇത് സെറ്റാവാനായിട്ട് ഒരു 1.5 മണിക്കൂർ മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 1.5 മണിക്കൂർ 3.5 മണിക്കൂറിലൊക്കെ നമുക്ക് നന്നായി സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ പുഡിങ് നന്നായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പാല് കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് പിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചെറിയ ഒരു പുളിയുണ്ട് നമ്മുടെ മാങ്ങയ്ക്ക്, അതുപോലെ തന്നെ നല്ല മധുരമുണ്ട്. കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണിത്. അപ്പോൾ ഇനി മാംഗോ പുഡിംഗ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. താങ്ക് യു.